തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോ സാറൊക്കെ ഭാഗ്യവശാൽ അവൾക്ക് അലർജിയുള്ള പീനട്ട് ബട്ടർ കൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കിയ ഡിഷ് കഴിച്ചിട്ട് അപ്പൊ കുഴപ്പമൊന്നും വരുന്നില്ല അത് കാണുന്ന അവൾക്ക് വളരെ സന്തോഷാവുന്നു പക്ഷെ അതല്ല ചാനൂൾ പ്രതീക്ഷിച്ചത് അവൾക്ക് നല്ല കലിപ്പാകുന്നുണ്ട് അതിലും കൂടുതൽ സന്തോഷം അവളാണ് അന്നത്തെ കുക്കിംഗ് കോമ്പറ്റീഷൻ ജയിക്കുന്നത് എന്നതാണ് ഇതിൽ കലി അലകുന്ന ചാനൂൾ ഹാൻതിയുടെ അടുത്തേക്ക് ചെന്ന് റാനിന് പീനട്ട് ബട്ടർ അലർജി ആണെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ എന്ന് ദേഷ്യപ്പെടുമ്പോ നീ എന്നോട് അവൾക്ക് അലർജിയുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചു ഞാൻ അതിൽ ഉത്തരം പറഞ്ഞു അതിൽ എനിക്ക് കള്ളം പറയേണ്ട കാര്യം എന്താണെന്ന് ഇവൾ ഇവളെന് ഇങ്ങനെപ്പോ ചോദിക്കുന്നേ എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ഉള്ളിൽ സാറയുടെ കാര്യം വെച്ചിട്ടാണോന്ന് കാരണം അവളാണല്ലോ പീനട്ട് ബട്ടറും കൊണ്ടുള്ള ഡിഷ് ഉണ്ടാക്കിയത് അപ്പോഴേക്കും ഹീ അവിടെ മറ്റൊരു പണി ഒപ്പിക്കുന്നു ഹീ വിന്നേഴ്സ് ഗ്രൂപ്പിന്റെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും എംപ്ലോയീസിനും ലൈവായി കാണാനായി ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നു അതിൽ താനാണ് ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥ അവകാശിയെന്നും ഇപ്പോൾ അവകാശം പറ്റാനായി നോക്കുന്ന മിൻഹുക്കിനെ താൻ ലൈവായി ചലഞ്ച് ചെയ്യുന്നതെന്നും തന്റെ കൂടെ മത്സരിച്ച് ഇവരിൽ നിന്ന് ആരാണോ അവരുടെ സിഇഒ ആയി സിഇഒയിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം കമ്പനി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന രീതിയിൽ ഒരു ചലഞ്ച് ഹീ വെക്കുമ്പോ അത് പബ്ലിക്കായിട്ട് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് മിൻഹോക്കിന് അതിന് തയ്യാറാവേണ്ടി വരുന്നു എന്തായാലും അതിനുശേഷം സാറേ കാണാനായി ഹീ എത്തുമ്പോൾ അവൾ ജയിച്ച സന്തോഷം പങ്കുവെക്കുന്നുണ്ട് ഒപ്പം തന്നെ താനം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയുന്ന ഹീ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാതെ നേരെ റെസ്റ്റോറന്റിലേക്ക് വരണം അവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അവളോട് പറയണം അവൾ അങ്ങനെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നീട് ഹീ പറഞ്ഞതുപോലെ പോകാനായി നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുമ്പോൾ അവൾക്ക് വല്ലാത്ത തൊണ്ട ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടാണ് പീനട്ട് ബട്ടർ അലർജി ആയതുകൊണ്ട് അത് കഴിച്ചതിന്റെ എഫക്ട് ഇപ്പോഴാണോ വരുന്നത് എന്ന് അവൾ ചിന്തിച്ച് നടക്കുമ്പോ അവളെ പിന്തുടർന്നെത്തുന്ന ഹാന്തെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു അവൻ നേരെ സാറയുടെ അടുത്തേക്ക് ചെന്ന് റാൻ ജീവനോടെ ഇല്ലേന്ന് അവളോട് ചോദിക്കുമ്പോ സാറ ഒന്നും ഞെട്ടുന്നുണ്ട് എനിക്ക് എങ്ങനെ അറിയാം എന്നോട് എന്തിനാ ചോദിക്കുന്നതെന്ന് സാറ ചോദിക്കുമ്പോ ചാനോൾ എന്നോട് റാൻ അലർജി ഉള്ളത് എന്താണെന്ന് ചോദിച്ചു എന്നിട്ട് അവൾ അതേ സാധനം നിന്നെ കൊണ്ടുണ്ടാക്കിച്ചു നിനക്കത് കഴിച്ചിട്ട് കുഴപ്പമൊന്നും വന്നില്ലല്ലോ ആ ടീം അവൾ എന്റെ അടുത്തെത്തി എന്തിനം പറഞ്ഞത് റാൻ അത് അലർജി അല്ലല്ലോ എന്ന് പറഞ്ഞാൽ തട്ടി കയറി പറ പറ നിനക്കറിയാം എവിടെ റാൻ എന്ന് ചോയിച്ച് സാറയെ ഹാൻതിയെ പ്രഷറൈസ് ചെയ്യുമ്പോൾ ഓൾറെഡി സാറേക്ക് വയ്യാണ്ടിരിക്കാണല്ലോ ആ ഒരു പീനട്ട് അലർജി കാരണം അവളിപ്പതേ ഇങ്ങനെ ടെൻഷനും കൂടി കയറി ബോധം കിടുമ്പോ ഹാൻതി അവളെ താങ്ങി പിടിക്കുന്നു അവൻ നേരെ അവളെ എടുത്ത് കാറിലിരുത്തി എങ്ങോട്ടോ കൊണ്ടുപോകുന്നു അപ്പോഴേക്കും ഹീ ആകട്ടെ കൊറേ നേരമായി സാറേ വെയിറ്റ് ചെയ്ത് റെസ്റ്റോറന്റിൽ നിൽക്കാണ് സാറേ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും സർപ്രൈസ് ആയി ചെയ്തിട്ടായിരുന്നു ഹീ അവിടെ നിന്നിരുന്നത് അവൾ വരേണ്ട സമയല്ലോ ഞാൻ മുന്നേ വിളിച്ചപ്പോ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണെന്ന് പറഞ്ഞല്ലേ അവൾ കോൾ വെച്ചത് ഇത്രയും നേരമായിട്ട് എന്തവള് വരാത്തത് എന്ന് ചിന്തിക്കും അവൻ സാറയുടെ കയ്യില് ജി പി എസ് ട്രാക്കിംഗ് ഡിവൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് വെച്ച് അവളുടെ ലൊക്കേഷൻ നോക്കുമ്പോൾ അത് എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാവുന്നു തുടർന്ന് ഹീ നേരെ മാക്സിനെ ഫോൺ ചെയ്ത മാക്സിന്റെ കൂടെ സാറയുടെ ലൊക്കേഷൻ പിന്തുടർന്ന് പോകുന്നു അപ്പോഴേക്കും ഒരു ഹോട്ടൽ റൂമിലേക്കാണ് ഹാൻറ്റി സാറയെ കൂട്ടിക്കൊണ്ടു വന്നത് ഉണ്ടായിരുന്ന സാറയെ ഉണർത്താൻ ഈ ഹാൻറ്റി നോക്കുമ്പോൾ അവൾ അനങ്ങാതെ കിടക്കുന്നത് കാണുന്നവൻ ഇവൾക്കും റാനിനും എന്താണ് കണക്ഷൻ എന്തിനാണ് റാൻ അലർജിയുള്ള പീനട്ട് ഇവളെ കൊണ്ട് ചാനൂൾ കടുപ്പിച്ചത് എന്നിട്ട് ഇവൾക്കൊന്നും പറ്റഞ്ഞപ്പോ എന്തിനാണ് ചാനൂൾ കളി എന്നല്ല ചിന്തിക്കുന്ന ഹാന്തെ വേഗം തന്നെ സാറയുടെ പോഴ്സ് എടുക്കുന്നു അതിൽ അവളുടെ ഐഡി കാർഡ് പരിശോധിക്കുമ്പോൾ അതിൽ സാറയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഉള്ളത് കാരണം അവൾക്ക് ഫേക്ക് ഐ ഡി കാർഡ് ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇത് വെച്ച് ഹാൻതേക്ക് ഇവൾക്ക് റാൻഡം ഇടയിലുള്ള കണക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും ചാനുൾ അവളുടെ സഹോദരന്റെ അടുത്തെത്തുമ്പോ നീ വീണ്ടും പിണങ്ങിയോ ഈ അടുത്തല്ല ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കിയത് എന്നെല്ലാം ചാൻ ചോദിക്കുമ്പോൾ പിണങ്ങിയതല്ല അയാൾക്ക് മറ്റൊരു പെണ്ണിനെയാണ് ഇഷ്ടം പിന്നെ ഞാനൊരു ശല്യമായിട്ട് എന്തിനാ നിൽക്കുന്നത് എന്നിങ്ങനെ ചാനുൾ സംസാരിക്കുമ്പോഴാണ് ഹാൻതി അവളെ ഫോൺ ചെയ്ത് നീ എന്ത് പണിയാ കാണിച്ചത് സാറദേ ഇവിടെ മയങ്ങി കിടക്കുകയാണെന്ന് പറയുമ്പോ അപ്പോ പീനട്ട് അലർജി വർക്കായെന്ന കാര്യം ചാനോളിന് മനസ്സിലാവുന്നത് ചാനോൾ എന്തായാലും ചാൻ കേൾക്കാൻ വേണ്ടി തന്നെ ഹാന്തിയുടെ കൂടെ ഒരു പെണ്ണുണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു അവളുടെ പേര് സാറയാണെന്നും ചാൻ കേൾക്കാനായി ഇങ്ങനെ പറയുമ്പോ ചാൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് തന്റെ സഹോദരിയുടെ ഭർത്താവ് സാറ എന്ന ഒരു പെണ്ണിന്റെ പുറകിനാണെന്ന് ചാൻ മനസ്സിലാക്കാനും അതുവഴി ചാനിന്റെ സഹായത്തോടു കൂടി സാറക്കിട്ടൊക്കെ പണി കൊടുക്കാനുമാണ് ചാനോൾ ഇപ്പോ ചാനിനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇൻഡയറക്റ്റായി അറിയിക്കുന്നത് അങ്ങനെ പിന്നീട് നമ്മളെ സാറയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഒരു ഹോട്ടലിന് അവിടെ ഈ എത്തുന്നതാണ് ഇവളെന്താ ഈ ഹോട്ടലിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഹി അവളുടെ റൂം നമ്പർ ഒന്നും അറിയാത്തത് കൊണ്ട് റിസപ്ഷനിലെ ഫോട്ടോ കാണിച്ച് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നോ എന്ന് അന്വേഷിച്ചു നിൽക്കുമ്പോഴാണ് പുനഃ ചാനൂളിനെ ഫോൺ ചെയ്ത് ഹാൻതെ സാറേ ഇങ്ങനെ മയങ്ങി ഞാൻ അവൾ ഇങ്ങോട്ട് ഹോട്ടലിൽ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചാനൂൾ നേരെ തിരിച്ച് ഹാൻതെ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഹോട്ടലിലാണെന്ന് പറഞ്ഞു ചാനിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ചാൻ അതുകൊണ്ട് ഹാൻതയെ കണ്ട് സംസാരിക്കാനായി ഇങ്ങോട്ടേക്ക് തപ്പി വരുന്നു ഇങ്ങനെ റിസപ്ഷനിലെ ഹാൻതയുടെ പേര് പറഞ്ഞ് റൂം അന്വേഷിക്കുമ്പോഴാണ് ചാനും അവിടെ നിൽക്കുന്ന ഹീയും തമ്മിൽ കാണുന്നത് ആ ടീം റിസപ്ഷനിസ്റ്റ് ഹാന്തയുടെ റൂം ചാനിന് പറഞ്ഞു കൊടുക്കുമ്പോ ഹാനത്ത് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഹീ അപ്പോ അവനായിരിക്കും സാറേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ഞെട്ടലോടെ തിരിച്ചറിയുന്നു അവൻ വേഗം തന്നെ ചാൻ എന്തെങ്കിലും ചെയ്യും മുന്നേ ആ റൂമിലേക്ക് പുറപ്പെടുന്നു ഹീ ഡോറ് തട്ടുമ്പോഴേ ഡോറ് തുറക്കുന്ന ഹാൻ്റെ ഹീയെ കണ്ടപാട് വളരെ വില്ലത്തരമായി ചിരിക്കുമ്പോ അകത്ത് മയങ്ങി കിടക്കുന്ന സാറയെ ഹീ കാണുന്നു നീ അവളെ എന്താ ചെയ്തേന്ന് ചോദിച്ച സാറയുടെ അടുത്തേക്ക് ഓടി വന്ന് തട്ടി വിളിക്കാനായി ഹീ നോക്കുമ്പോ അവൾ അനങ്ങുന്നില്ല എന്താണ് നീ അവളെ ചെയ്തേന്ന് ചോദിച്ച അപ്പോഴും ഹീ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അവളും ഞാനും തമ്മില് പ്രണയത്തില അവൾ ആദ്യം ഇഷ്ടപ്പെട്ടത് എന്നെയാ അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ ഇടയിലേക്ക് കട്ടുറും പൈ നീ വന്നതും അവളെ നീ വളച്ചെടുക്കാൻ നോക്കിയതും അതുകൊണ്ട് വെറുതെ വെറുതെ നീ ഞങ്ങളുടെ ഇടയിൽ ഒരു ശല്യായി ഇനിയും തുടരാൻ നിൽക്കാതെ ണോണ്ടെങ്കിൽ ഇറങ്ങി പോടാന്നെ ഹാൻ തെ പറയുമ്പോൾ ദേഷ്യം വരുന്ന ഹീ അവനെ അടിക്കുന്നു അതിനുശേഷം മയക്കത്തിലുണ്ടായിരുന്ന സാറയെ ഹീ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അത് കാണുന്ന ചാൻ നീ എന്തിനാ ഇവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവളാളത്ര ശരിയൊന്നും അല്ല ഇവളാണ് ചാനുടെ ജീവിതം കൊളന്തോണ്ടവള് ഇവള് ചാനുളുടെ ഹസ്ബൻഡിനെ മയക്കാൻ നോക്കുകയാണെന്നെല്ലാം ചാൻ സംസാരിക്കുമ്പോൾ നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഇവള് നീ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല കൂടാതെ ഇവളെ ഞാൻ പ്രണയിക്കുന്നു ഇവളെന്റെ ഭാര്യ ആകേണ്ടവള അതുകൊണ്ട് ഇവളെ പറ്റി ഇങ്ങനെ എന്നോട് സംസാരിക്കരുതെന്ന് ഹീ ചാനിനോട് പറയുന്നു ഇനി ഇങ്ങനെ ഒരു കാര്യം നിന്റെ വായി ഞാൻ കേൾക്കേണ്ടി വന്ന നീ ആരാണെന്ന് പോലും എനിക്ക് പെരുമാറേണ്ടി വരുമെന്ന് പറഞ്ഞു സാറയുമായി ഹീ അവിടെ നിന്ന് പോകുമ്പോ ചാൻ ആകെ ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു കാരണം ഹീ ചാനോട് പൊതുവെ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാൻ നേരെ ചാനുളിന്റെ അടുത്തേക്ക് എത്തി കാര്യങ്ങള് പറയുന്നു അതായത് സാറയെ ഹീ പ്രണയിക്കുന്നു എന്ന് അത് കേൾക്കുന്ന ചാനൂളിന് അത് കേട്ട് നിൽക്കാനേ വയ്യ കൂടാതെ അവളിങ്ങനെ കല്ല് തുള്ളുമ്പോ എനിക്ക് ആ പെണ്ണിനെ പറ്റി ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അവള് ഹാൻതിയുടെ പിറകെ നടന്ന് നിന്റെ ലൈഫ് കൊളന്തുകൊണ്ട് എന്ന് നീ പറയുന്നു അവൾ തന്നെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു താനും അവളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു എന്ന് ഹീ പറയുന്നു എന്റേത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ആശയക്കുഴപ്പത്തിനായിരുന്നു ചാൻ അപ്പോഴേക്കും സാറയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഹീ അവളോട് പൊട്ടിത്തെറിക്കുകയാണ് എന്തായാലും നീ ഹാൻ കൂടെ റെസ്റ്റോറന്റിലേക്ക് പോകാൻ പാടില്ലായിരുന്നു ഞാൻ നിനക്കായിട്ട് വെയിറ്റ് ചെയ്യാണെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ മൈൻഡ് ആക്കാതെ അവന്റെ പുറകിന് പോയില്ലേ ഇത് എത്രാമത്തെ തവണയാണെന്ന് അറിയാമോ നീ അവനെ എന്നെക്കാൾ കൂടുതൽ പ്രയോറിറ്റീസ് ചെയ്ത് എനിക്കിങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യം വരുന്നത് എന്തായാലും ഇതോടുകൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നീ എത്രത്തോളം ഹാൻതേയെ വെറുക്കുന്നു എന്ന് പറഞ്ഞാലും നീ അവനെ കെയർ ചെയ്യുന്നുണ്ട് അതെനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ നിന്നെപ്പറ്റി തീരെ കൺസേൺ അല്ല എനിക്കിപ്പോ നിന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ നിനക്ക് വേണ്ടി ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി എന്റെ ടൈമും എനർജിയും ഒക്കെ വേസ്റ്റ് ആക്കിയതിനെ പറ്റി എനിക്കിപ്പോ എന്നോട് തന്നെ പുച്ഛം തോന്നാം ഹീ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഓരോന്ന് പറയാണ് ഒരുപക്ഷെ ഹീക്ക് സാറ അലർജറ്റിക് ആയി വയ്യാണ്ട് വന്ന് അവൾ പോലും അറിയാതെ അവളെ കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായാലും അവൾക്കാണെങ്കിൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻ നൽകാനുള്ള ആരോഗ്യാവസ്ഥ പോലും അപ്പോ ഇല്ലായിരുന്നു അവൾ തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ഹാൻതിരിച്ച് അവന്റെ വീട്ടിലേക്ക് എത്തുന്നു അവന്റെ ദേഹത്ത് ഹീ അടിച്ച മുറിപ്പാടുകളുണ്ട് വീട്ടുകാർ അവനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അവൻ പക്ഷെ അതിന് വിശദീകരണം ഒന്നും നൽകുന്നില്ല അവന്റെ ഈ പോക്ക് കാണുമ്പോ ചാനൂൾ ഹാൻട്രിയുടെ വൈഫൈ വന്ന ശേഷമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ കുടുംബത്തിൽ സംഭവിക്കുന്നതെന്ന് നാത്തൂന്മാരും അമ്മായിമ്മേയും പിറുവുത്തോണ്ടിരിക്കുമ്പോ അത് കേട്ടുകൊണ്ട് ചാനുൾ എത്തുന്നു ചാനുൾ അവരോട് അതിനെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് അവൾ നേരെ ഹാൻട്രിയുടെ അടുത്തേക്ക് പോകുന്ന തേ എന്തായാലും റാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കൺഫേം ചെയ്യണം അത് ചെയ്താലേ എനിക്ക് ഇനി സമാധാനം കിട്ടുള്ളൂന്ന് ഹാൻതെ ചാനൂളിനോട് പറയുമ്പോ നീയായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തണം അതാണ് എനിക്കും വേണ്ടതെന്ന് ചാനൂൾ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് എന്തായാലും ഈ നടന്ന സംഭാഷണം നിന്ന് നാത്തൂന്മാര് കേൾക്കുന്നുണ്ടായിരുന്നു എന്താ റാൻ ജീവനോടെ ഉണ്ടോന്നോ ഇങ്ങനെ ഒരു കാര്യം കേട്ട് ഞെട്ടുന്നവർ വേഗം തന്നെ അവരുടെ അമ്മയുടെ അടുത്ത് ചെന്ന് ഇത് പറയുന്നു അമ്മായിമ്മീം ഇത് കേട്ട് ഞെട്ടാണ് എന്താ റാൻ ജീവനോടെ ഉണ്ടോ എന്ന് അമ്മായിമ്മ ഞെട്ടുമ്പോ അത് അമ്മായിയപ്പൻ കേൾക്കുന്നു മരിച്ചെന്ന് എന്ന് കരുതിയ മരുമകൾ ജീവനോടെ ഉണ്ടോ എന്ന് ഒരു സംസാരം കേൾക്കുമ്പോ അമ്മായിയപ്പനും ഞെട്ടിത്തരിക്കുന്നു അപ്പോഴേക്കും മാക്സിന്റെ അടുത്ത് സാറേ പ്രപ്പോസ് ചെയ്യാനായി ചെയ്ത അറേഞ്ച്മെന്റ്സ് എല്ലാം ഒരു കുഴി കുത്തി അതിലിട്ട് മൂടാനായി ആകെ കല് തൊള്ളിയിരിക്കുന്ന ഹീ നിർദ്ദേശം നൽകുന്നു പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് സാറയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാനായി ഒരു നെക്ലെസും ഹീ കരുതിയിട്ടുണ്ടായിരുന്നു അതും കളയാനായി മാക്സിനെ ഹീ ഏൽപ്പിക്കുമ്പോ ഇത് കളയാണോ ഇത് യൂസ് ആവില്ലേന്ന് അടുത്ത തവണ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന രീതിയിൽ മാക്സ് പറയുമ്പോ അതിന്റെ ആവശ്യമില്ല കൊണ്ടേ കളയാനായി പറഞ്ഞ് ഹീ ദേഷ്യപ്പെടുകയാണ് ശരിയെന്ന് പറഞ്ഞ മാക്സ് അത് എടുത്തോണ്ട് പോകുമ്പോ അങ്ങനെ പറഞ്ഞെങ്കിലും എന്തോ സത്യത്തിൽ ഇപ്പോ അത് ഹീയെ സങ്കടപ്പെടുത്തുന്നുണ്ട് ടീം സാറേ ആകട്ടെ തീരെ വയ്യാണ്ട് തന്നെ ഇരിക്കാണ് അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാനായിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതൊന്നും ഹീ അറിഞ്ഞതുമില്ല അടുത്ത ദിവസം രാവിലെ ഹീ ആകട്ടെ റെഡിയായി ആയി പോകാനായി നിൽക്കുമ്പോഴാണ് സാറാ ഇതുവരെ എഴുന്നേറ്റില്ല അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറാക്കിയില്ല എന്നതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നത് പക്ഷെ അവൾക്ക് വയ്യ എന്നതും തിരിച്ചറിയാതെ അവൻ ഏതാണ്ട് തന്നോട് ദേഷ്യള്ളതുകൊണ്ട് തനിക്കായിട്ട് അവളൊന്നും പ്രിപ്പയർ ചെയ്യാനാണെന്ന് കരുതി എനിക്ക് നിന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ആവശ്യമൊന്നും അവളോട് ഉറക്കെ ഹോളിൽ നിന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട് സാറാപ്പോഴും അവളുടെ റൂമിൽ തന്നെയാണ് ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്കുന്നില്ല അവൻ ഉള്ളു നിറയെ ഇപ്പൊ തെറ്റിദ്ധാരണയാണ് പാവ അല്ലേ സാറാ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഹീ ആയിരുന്നു അവനും ഇപ്പൊ തെറ്റിദ്ധാരണയുടെ പേരിൽ അവളോട് പോരു കാണിക്കാണ് അപ്പോഴേക്കും ഓഫീസിലേക്ക് എത്തുന്ന ഹാൻറ്റേ തന്റെ സ്റ്റാഫിനോട് അന്ന് റാൻ അയച്ചത് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ അവന് അത് റാനിന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ ആണോ അതോ ഇനി മറ്റാരുടെങ്കിലും ആണോ എന്നൊന്ന് കൺഫേം ചെയ്യാനായി പറയുന്നു അങ്ങനെ അതിന്റെ കാര്യം സംസാരിച്ചിരിക്കുമ്പോഴാണ് ചാനിയുടെ വരവ് ഹാൻറ്റേ റാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനായിട്ടുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ചാനോളിന്റെ സത്യത്തിൽ സന്തോഷാണ് അവൾക്കതാണ് വേണ്ടത് ഹാൻ തേ കുറച്ച് കഷ്ടപ്പെട്ട് ആ ഒരു രഹസ്യം കണ്ടെത്തണം അവൻ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് കൊല്ലാൻ നോക്കിയ ആ പെണ്ണിനെ തന്നെയാണ് അവൻ പിന്നീട് തന്നെ കല്യാണം കഴിച്ച ശേഷം സ്വന്തമാക്കാനായി ആഗ്രഹിച്ചതെന്ന് തിരിച്ചറിയുമ്പോൾ അവന് വരാൻ പോകുന്ന ആ ഒരു ഞെട്ടൽ ഉണ്ടല്ലോ അത് പെട്ടെന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് താനായിട്ട് കളയേണ്ട ഒന്നല്ല സത്യങ്ങള് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അവനായിട്ട് അറിയേണ്ടതാണെന്നുള്ള ഒരു മധുര പ്രതികാരമാണ് ഇതിലൂടെ ചാനോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വിന്നേഴ്സ് ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് എത്തുന്നതാണ് ഹീ അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ായി ചുമതല ഏറ്റെടുക്കുന്നു ഫസ്റ്റ് ഡേ അങ്ങനെ ഓഫീസിലേക്ക് എത്താണ് കമ്പനി മൊത്തത്തില് ഒറ്റയടിക്ക് നേടുന്നതിൽ നല്ലത് ഇവിടെ നിന്ന് ഷെയർ ഹോൾഡേഴ്സിനെയല്ല താൻ ആരാണ് എന്താണ് എന്നത് തനിക്ക് കഴിവുണ്ട് ചുമ്മാ അങ്ങനെ ഇത് ഏറ്റെടുക്കാൻ വന്നതല്ല എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഹീ അങ്ങനെ വരുന്നത് ഹീക്ക് ആ ഒരു കമ്പനിയിൽ തന്നെ ഏറ്റവും മോശമായി പൊക്കോണ്ടിരിക്കുന്ന ഫുഡ് ഡെലിവറി ഡിപ്പാർട്ട്മെന്റ് ആണ് ലഭിക്കുന്നത് തുടർന്നവൻ അവന്റെ ഓഫീസിലേക്ക് പോകുന്ന ടീം ആദ്യം തന്നെ മിൻഹുക്കിനെയും ഹാൻ ഹാന്തിയെയും കാണുന്നു ഹാ എന്തൊരു ഐശ്വര്യ ജോലിക്ക് വലതുകാലെടുത്ത് വെച്ചപ്പോഴേ കണ്ടത് എന്റെ രണ്ട് കൊടിയ ശത്രുക്കളെ കൊള്ളാം കണി കൊള്ളാം എന്ന് പറഞ്ഞു അവൻ ചിരിക്കുമ്പോ മറ്റു രണ്ടുപേർക്കും മുഖത്ത് അപാര പുച്ഛമായിരുന്നു ഇവൻ അധികം നാൾ ഇവിടെ വാടില്ല അത് നമുക്ക് കാണണമല്ലോ എന്ന ഭാവം അങ്ങനെ തനിക്ക് ഓഫീസ് റൂമിലേക്ക് ചെല്ലുന്ന ഹി അതൊരു ഓഫീസ് അല്ല അതൊരു സ്റ്റോർ റൂം ആണെന്ന് മനസ്സിലാവുന്നു ഉള്ള വേസ്റ്റ് എല്ലാം അവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ് തനിക്ക് ഓഫീസ് ഒന്നും തരാതെ തന്നെ അപമാനിക്കുകയാണ് മിന്ഹുക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഹി അതൊന്നും ഒരു വിഷയമല്ല എനിക്ക് വേണ്ട സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് അവിടെ മാക്സിന്റെ കൂടെ റെഡിയാക്കാനായി ആക്കാനായി നിൽക്കുമ്പോഴാണ് ഹീ വന്നതറിഞ്ഞ ചൂളിന്റെ വരവ് ചാനോൾ ഈ ഒരു പ്ലേസ് ഒക്കെ കണ്ട് ഇത് എന്തോ സ്ഥലം ഇത് എന്തോന്ന് സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെ പറയുമ്പോ അതൊന്നും സാറില്ല ഇതൊക്കെ ഞാൻ വിചാരിച്ച ഈസി ആയിട്ട് എനിക്ക് റെഡിയാക്കേ ഉള്ളൂ പക്ഷെ എന്റെ പിടുത്ത പ്രശ്നം മുത്തശ്ശിയാണ് മുത്തശ്ശിയോടൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അവൻ മുത്തശ്ശിയെ തടങ്കിൽ വെച്ചേക്കല്ലേ നീ എനിക്ക് ഒരു സഹായം ചെയ്യണം നിനക്ക് മുത്തശ്ശിയെ കാണാനും മിണ്ടാനും ഒക്കെ പറ്റൂന്നല്ലേ നീ പറഞ്ഞത് അതുകൊണ്ട് ഈ മൊബൈലും മുത്തശ്ശി ഏൽപ്പിക്കണം മുത്തശ്ശിയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നല്ല ഹീ പറയുമ്പോ ചാനോള് ഓക്കെ എന്ന് പറയുന്നു അവൾ എന്നിട്ട് നേരെ മിൻഹുക്കിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു മിൻഹുക്കിന്റെ അമ്മയോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് മയക്കി നൈസായി മുത്തശ്ശിയെ കാണാനായി ചെല്ലുന്നവൾ മുത്തശ്ശിയുടെ ഹീഡവിശേഷങ്ങളാണ് ആദ്യ അവള് പറയുന്നത് ഹീ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നവൾ ഹീയെ വളരെ കാര്യമാണ് അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ കുത്തിക്കേറ്റുന്നുണ്ട് ആ ഒരു സമയത്ത് മുത്തശ്ശി കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാളും മോളിന്ന് സുന്ദരി ആയിട്ടുണ്ടെന്നൊക്കെ അവളോട് തിരിച്ച് കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നു അങ്ങനെ ആദ്യം ഒരു മയത്തിലൊക്കെ സംസാരിച്ച് പിന്നീട് അവൾ മുത്തശ്ശിയോട് എനിക്ക് വളരെ സീരിയസ് ആയി മുത്തശ്ശിയോട് ഹീക്ക് വരാൻ പോകുന്ന ഒരു അപകടത്തെ പറ്റി പറയാനുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുന്ന മുത്തശ്ശി എന്താന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്നുമല്ല സാറയാണെന്ന് ചാനോള് പറയുമ്പോൾ ഓൾറെഡി സാറയെ പറ്റി മുത്തശ്ശിക്ക് അറിയാലോ ഹീ അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് കാരണം സാറയാണ് ഹീയെ പറ്റി തന്നെ മുത്തശ്ശിയോട് ആദ്യം ജയിലിൽ വെച്ച് പറഞ്ഞത് മുത്തശ്ശി അതുകൊണ്ട് ആ എനിക്കറിയാം നല്ല കുട്ടിയാവളെന്ന് പറയുമ്പോ ചാനൂളിന്റെ ദേഷ്യം വരുന്നു നല്ല കുട്ടിയോ മുത്തശ്ശി അവളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അവൾ അത്ര നല്ല കുട്ടിയൊന്നും എന്ന് പറഞ്ഞു സാറയുടെ കുറ്റത്തിന്റെ ഭാണ്ടൊ കേട്ട് ചാനൂൾ അഴിക്കാണ് സാറയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു അത് ഞാൻ സമ്മതിക്കാം പക്ഷെ സാറ തിരിച്ച ഹിയെ പറ്റിക്കാണ് ഹിയുമായി റിലേഷൻ പുലർത്തുന്ന അവൾ മറ്റൊരു ബന്ധം കൂടി രഹസ്യമായി കൊണ്ടു നടക്കുന്നുണ്ടെന്ന് ചാനുൾ പറയുന്നു എന്തായാലും ഇതെല്ലാം കേട്ട് ഹീടെ മുത്തശ്ശി ആകെ ഞെട്ടുന്നുണ്ട് കാരണം അങ്ങനെയൊന്നും അല്ലല്ലോ സാറയെ പറ്റി മുത്തശ്ശി വിചാരിച്ചിരുന്നത് അപ്പോഴേക്കും സാറ തന്നെ ഒന്ന് വിളിക്കോ ഓഫീസിൽ ഫസ്റ്റ് ഡേ താൻ വന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് നേരിൽ കണ്ടൊന്നും കണ്ടൊന്ന് പോലും ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഹി എന്തായാലും സാറ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടാവുമല്ലോ അവളെ ഒന്ന് ചെന്ന് കണ്ടേക്കാന്ന് കരുതി വിന്നേഴ്സ് ഗ്രൂപ്പിന്റെ സാറ പങ്കെടുക്കുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകൾ റെഡിയാവുന്ന മേക്കപ്പ് റൂമിന്റെ അവിടേക്ക് ചെല്ലുന്നു നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല ഇവിടെ എവിടെ ഇവിടെ പോയി അവൻ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് അതിന്റെ പ്രൊഡ്യൂസർ എത്തുന്നത് ആ ഒരു ടീം സാറയെ പറ്റി തിരക്കുമ്പോ സാറ ഇന്ന് വരില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ കുറെ തവണ വിളിച്ചു കോൾ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നെല്ലാം അവര് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നടന്ന കുക്കിംഗ് ഷോയുടെ വീഡിയോ അവിടെ ോടുന്നത് ഹി ശ്രദ്ധിക്കുന്നത് അതിൽ വിജയിച്ച സാറ പീനട്ട് കഴിക്കുന്നത് അവൻ കാണുന്നു സാറ് അതിൽ വിജയിച്ചു അവൾക്ക് ഉണ്ടാക്കി അവൾക്ക് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയന്റ് പീനട്ട് ആയിരുന്നു എന്നത് അവൻ അറിയാമായിരുന്നു പീനട്ട് അലർജി ആയതുകൊണ്ട് അത് കഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞാണ് അവളെ മത്സരിക്കാനെ അവൻ വിട്ടതല്ലേ പക്ഷെ അത് കഴിച്ചു എന്നത് അവൻ വീഡിയോ ആയി കണ്ടില്ലായിരുന്നു അവൾ പറഞ്ഞൂല്ല മത്സരത്തിൽ ജയിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇവൻ അത് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അവന്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവൾ മയങ്ങി കിടന്നത് ഇങ്ങനെ വയ്യാഴിക വന്നത് അവൾ അതുകൊണ്ടായിരിക്കാം തന്നെ പോലും പിന്നീട് മൈൻഡ് ചെയ്യാതിരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതിരുന്നത് ഇപ്പോ ജോലിക്ക് വരാതി എന്ന് മനസ്സിലാക്കുന്നവൻ ആകെ ഞെട്ടി തരിച്ച് വേഗം വീട്ടിലേക്ക് ചെല്ലുമ്പോ പ്രതീക്ഷ പോലെ അവിടെ വയ്യാണ്ടിരിക്കുന്ന സാറയാണ് കാണുന്നത് എല്ലാം എന്റെ തെറ്റാ നിന്നെ ഞാനൊന്നും മനസ്സിലാക്കിയത് പോലും ഇല്ലല്ലോ വെറുതെ കുറ്റപ്പെടുത്തി പിണങ്ങി പോയില്ലേ ഞാനെന്നും പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുന്നവൻ വേഗം തന്നെ ചാനിനെ വിളിക്കുന്നു ചാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് സാറെ പരിശോധിക്കാനായിട്ടാണ് വിളിക്കുന്നത് എന്തായാലും കൊഴപ്പൊന്നുമില്ല പക്ഷെ രണ്ടു ദിവസം ബോഡി വളരെ വീക്കാവും നടക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണും തളർച്ച അനുഭവപ്പെടും എന്ന് പറയുന്ന ചാൻ പോകുന്നതിന് മുന്നേ ഹിയോട് നീ എനിക്ക് എന്റെ ബ്രദറിനെ പോലെയാ അതുകൊണ്ട് ഞാൻ നിന്നോട് വളരെ സ്നേഹത്തില് ഒരു കാര്യം കൂടി നീ ഇതിനെപ്പറ്റി സംസാരിക്കരുത് എന്ന് എനിക്ക് താക്കീത് തന്നിട്ട് പറയാതെ പോകാൻ മനസ്സ് വരാത്തത് കൊണ്ട് പറയാ ഈ പെണ്ണ് ആൾ ശരിയല്ല നിനക്ക് ഇവള് ചേരില്ല എന്ന് പറഞ്ഞ ചാൻ അവിടെ നിന്ന് പോകുമ്പോ സാറയെ പറ്റി ചാനിന്റെ ഉള്ളിൽ മുഴുവൻ തെറ്റിദ്ധാരണയാണെന്ന് മാത്രം ഹീക്ക് മനസ്സിലാവുന്നു അങ്ങനെ പിന്നീട് പതിയെ സാറ മയക്കമുണുണരുമ്പോ അവളുടെ അടുത്ത് തന്നെ ഹീ ഇരുപ്പുണ്ട് അവളുടെ വയ്യാഴിക മനസ്സിലാക്കിയ ശേഷം അവൻ അവളെ വിട്ട് എങ്ങോട്ടും മാറിയിട്ടില്ല സാറ പതി എഴുന്നേക്കാൻ നോക്കുമ്പോ അവൾക്ക് അതിനുള്ള എനർജി കിട്ടുന്നില്ല വളരെ വീക്കായിട്ടിരിക്കുകയാണ് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഹീക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് രണ്ടു ദിവസത്തെ എനിക്ക് ഇനിയും കോമ്പറ്റീഷൻ ഉണ്ട് കുക്കിംഗ് കുക്കിംഗിന്റെ കോമ്പറ്റീഷനിൽ പോയി പങ്കെടുക്കണം എനിക്ക് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറാൻ സാധിക്കില്ല ഇനി എന്ത് ചെയ്യുന്നു അവൾ ടെൻഷൻ ആവുമ്പോ നിനക്ക് കുക്ക് ചെയ്ത് പഠിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഞാൻ ഒരുക്കാം വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാന്ന് പറയുന്നു കൂടാതെ ജോലികളും സാറ പറയുന്നത് പോലെ തന്നെ ഹീ ചെയ്യുന്നുണ്ട് അവൻ അവൾക്ക് ഫുഡും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു ടീമാണ് സാറേക്ക് അടുത്ത ദിവസം അവൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബീഫ് കൊണ്ടുള്ള ഒരു ഡിഷ് ഡിഷാണെന്ന് ഫോൺ കോൾ വരുന്നത് തുടർന്ന് അവൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് പറയുമ്പോ ഹീ അത് വാങ്ങാനായി ഷോപ്പിൽ പോകുന്നു സാറെ വീഡിയോ കോൾ ചെയ്ത് ഓരോ ഇൻഗ്രീഡിയന്റും അവൾ നേരിൽ കാണുന്ന പോലെ അവളെ വീഡിയോ കോളിലൂടെ കാണിച്ചാണ് അവൻ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ പിന്നീട് ഒന്നിച്ച് കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഹീടെ കവളില് മാവിന്റെ പൊടിയൊക്കെ പറ്റുമ്പോ അത് സാറ പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ ആ ഒരു ടീം സാറ പോലും അറിയാതെ അവളുടെ അടുത്തേക്ക് എത്തി അവൻ അവളെ കൊണ്ട് ഒരു കിസ് ഒക്കെ അടുപ്പിക്കുന്നുണ്ട് കവിളില് അങ്ങനെ ഇവരിവിടെ ഹാപ്പി ആയി പിണക്കുമൊക്കെ മാറി ടൈം സ്പെൻഡ് ചെയ്യുമ്പോ റാണിന്റെ അമ്മയെ ചെന്ന് കാണുന്ന ഹാൻഡേഡ് അച്ഛൻ റാൻ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഡൗട്ട് ഇപ്പൊ തോന്നുന്നുണ്ട് എന്ന കാര്യങ്ങൾ അറിയിക്കുന്നു അത് കേൾക്കുന്ന അമ്മയ്ക്ക് സങ്കടവും സന്തോഷവും ഞെട്ടലും ഒക്കെ ഒന്നിച്ച് വന്ന ഒരു മൊമെന്റ് ആയിരുന്നു അത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച മകളെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുമ്പോ അമ്മയ്ക്ക് അതിൽ പരമൊരു സന്തോഷം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്തായാലും ഇവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ശേഷം എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണുവരെ ബൈ